സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് ധാരാളം ആളുകൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ പോകുന്ന ആളുകളെ ലക്ഷ്യമിട്ട് വലിയൊരു തട്ടിപ്പ് സംഘം രംഗത്തുണ്ട്. ഇതിനെതിരെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, കുത്തനെയുള്ള വിമാന നിരക്ക് പല ആളുകളുടെ ഒരു പേടി സ്വപ്നമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഈ സോഷ്യൽ മീഡിയയിൽ കുറഞ്ഞ നിരക്കിലുള്ള വിമാന ടിക്കറ്റുകൾ ഓഫർ ചെയ്തുകൊണ്ട് വരുന്ന പരസ്യങ്ങളിൽ പല ആളുകളും ചെന്ന് ചാടുന്നു. ഉള്ള വിലയേക്കാൾ നേർ പകുതി വിലയൊക്കെ ഓഫർ ചെയ്തുകൊണ്ടാണ് ലിമിറ്റഡ് ഓഫർ എന്നൊക്കെ പറഞ്ഞ് ഇത്തരം പരസ്യങ്ങൾ വരുന്നത്. മിക്കവാറും സമയത്ത് കുടുംബമായി യാത്ര ചെയ്യുന്ന ആളുകളാണ് ഇവരുടെ വലയിൽ പെടുന്നത്. ഒന്നിലധികം ആളുകൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭീമമായ തുക അല്പമെങ്കിലും കുറഞ്ഞു കിട്ടുമല്ലോ എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പം ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന ആളുകളിൽ നിന്ന് പണം ഈടാക്കി ഇവർ ഒന്നുകിൽ കൊടുക്കുക വ്യാജ ടിക്കറ്റുകളായിരിക്കും, അല്ലെങ്കിൽ ചില തട്ടിപ്പുകാർ ശരിക്കുള്ള ടിക്കറ്റ് തന്നെ കൊടുക്കും, പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ടിക്കറ്റ് അങ്ങ് റദ്ദ് ചെയ്യും. യാത്രക്കാരാവട്ടെ ഇതറിയില്ല, പണം കൊടുത്തു നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടല്ലോ എന്ന് കരുതി എയർപോർട്ടിലേക്ക് ചെല്ലുന്ന സമയത്താണ് ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത വിവരം ഇവരറിയുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്ന ഈ കഴിഞ്ഞ ദിവസം രണ്ട് മലയാളികളെയാണ് വ്യത്യസ്തമായ കേസുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും വിമാന ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ട്രാവൽ ഏജൻസികളിൽ നിന്ന് മാത്രം, അല്ലെങ്കിൽ ഔദ്യോഗികമായ സൈറ്റുകളിൽ നിന്ന് മാത്രം ടിക്കറ്റ് എടുക്കാൻ പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ബഹ്റിനിലുള്ള ആളുകളെ സംബന്ധിച്ച് 2024 ജൂൺ 12 എന്നൊരു ദിവസം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ചരിത്രമുറങ്ങുന്ന ബഹ്റിൻ മനാമ സൂഖിൽ വലിയൊരു തീപിടുത്തമുണ്ടായ ദിവസമാണ്. അന്ന് ഒരുപാട് കടകൾ കത്തിനശിച്ചിരുന്നു, മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴിതാ അന്നുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കുകളൊക്കെ അതോറിറ്റീസ് പുറത്തുവിട്ടിരിക്കുന്നു. മനാമ സൂഖ് വികസന സമിതി പറയുന്നതനുസരിച്ച് 57 കടകളാണ് കത്തിനശിച്ചിട്ടുള്ളത്. അപ്പോൾ ആകെയുള്ളൊരു നഷ്ടം നോക്കുകയാണെങ്കിൽ 1.5 മില്യൺ ദിനാർ. ഈ മനാമ സൂഖിനി വീണ്ടും പുനർനവീകരിക്കണമെങ്കിൽ വലിയൊരു തുകയായിരിക്കും അതിനാവശ്യമായി വരിക. എന്നിരുന്നാൽ പോലും വലിയൊരു പാരമ്പര്യവും ചരിത്രവും പൈതൃകവും ഒക്കെയുള്ള മനാമ സൂഖിൻ്റെ അത്തരം കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഇത് വീണ്ടും നിർമ്മിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുക എന്നും അതോറിറ്റീസ് ചേർത്തിരിക്കുകയാണ്. ബഹ്റിനിൽ നിന്ന് നാട്ടിലേക്ക് പോയ ഒരു വ്യക്തിയെ സ്വർണ്ണക്കടത്തിന് എയർപോർട്ട് അധികൃതർ ഇന്ത്യയിൽ വെച്ച് പിടികൂടി. ഇന്ത്യയിൽ ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് സംഭവം. ഈ ബഹ്റിനിൽ നിന്ന് പോയ വ്യക്തിയുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തത് എത്ര സ്വർണ്ണമാണെന്ന് കേൾക്കണോ? 944 ഗ്രാം സ്വർണം എന്ന് പറയുമ്പോൾ 118 പവൻ സ്വർണം. ഇതിൻ്റെ മൂല്യം നോക്കുകയാണെങ്കിൽ ദിനാറിലാണെങ്കിൽ ഏകദേശം 26,500 ദിനാർ മൂല്യം വരും. ഇപ്പോഴെന്തായാലും നിയമ നടപടികൾക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. അശൂറ ആഘോഷങ്ങൾക്കുള്ള അവസാനഘട്ട ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്ത്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഫ്രീ ഷട്ടിൽ ബസ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം 6 മണി മുതൽ പുലർച്ചെ 3 മണി വരെ 6 സ്ഥലങ്ങളിൽ നിന്ന് ബസ് സർവീസ് ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുന്നു. ജിത് ഹഫ്സ്, ബിലാദുൽ ഖദീം, ബുറാമ, സൽമാനിയ, ഗഫൂൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ബസ് സർവീസ് ഉള്ളത്. ഗതാഗതക്കുരുക്കില്ലാതെ ആളുകൾക്ക് സുഗമമായി സഞ്ചരിക്കാനും ലക്ഷ്യസ്ഥാനങ്ങളിലെത്താനും ഈയൊരു ഫ്രീ ബസ് സർവീസ് പ്രയോജനപ്പെടുത്താം. മഞ്ഞപ്പിത്തം ബാധിച്ച് സൽമാനിയ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കണ്ണൂർ ചെറുകുന്നു സ്വദേശി പുളിക്കൽ നവാസ് മുഹമ്മദ് എന്ന വ്യക്തി മരണപ്പെട്ടു. 42 വയസ്സായിരുന്നു. KMCCയുടെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നടന്നു വരികയാണ്. 30 വർഷമായി ബഹ്റിനിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന തൃശൂർ അണ്ടത്തോട് സ്വദേശി ഷംസു തേരാനത്ത് മരണപ്പെട്ടു. 51 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. രാത്രി ഉറങ്ങാൻ കിടന്നതിന് ശേഷം നെഞ്ചുവേദന അനുഭവപ്പെട്ടപ്പോൾ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് ഹൃദയാഘാതം മൂലം മരണം സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ICFന്റെ നേതൃത്വത്തിലാണ് നടപടികൾ. ബഹ്റിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്. നന്ദി.